യെസ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസിലെ നാലാമിനെയും അഞ്ചാമിനെയുമാണ്. നാല് ആൽഡോൾ കണ്ടൻസേഷൻ, അഞ്ച് കാനിസാരോ റിയാക്ഷൻ, ഇവരെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നാലാമത്തെ ആൾ എടുത്ത് എഴുതും, ആൽഡോൾ കണ്ടൻസേഷൻ. ആൽഡോൾ കണ്ടൻസേഷൻ സിമ്പിൾ റിയാക്ഷൻസ് ആണ് ഇത് രണ്ടും, വളരെ പെട്ടെന്ന് തീരും, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു രണ്ട് റിയാക്ഷനാണ്. ആ പേര് പേടിപ്പിക്കുന്ന പോലെയുള്ള സംഭവങ്ങളൊന്നും റിയാക്ഷനിലില്ല, ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ. ആൽഡോൾ കണ്ടൻസേഷൻ, കണ്ടീഷൻ, ഞാനിനി പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുള്ളൂ. എന്താ പറയുക, പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ ഉണ്ടായിരിക്കുക എന്നത് ആൽഡോൾ കണ്ടൻസേഷൻ നടക്കാനുള്ള കണ്ടീഷനാണ്. അതുണ്ടെങ്കിൽ മാത്രമേ ആൽഡോൾ കണ്ടൻസേഷൻ നടക്കുള്ളൂ. എക്സാമ്പിൾ ഒരു മിനിറ്റ്. എക്സാമ്പിൾ എഴുതുന്നതിന് മുമ്പ് റിയേജൻ്റ് എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് NaOH എന്ന് അല്ലെങ്കിൽ KOH എന്ന് എഴുതാൻ സ്ഥലമുണ്ടെങ്കിൽ അത് എഴുതി വെക്കും. NaOH ഓർ KOH ആണ് ഇവിടെ റിയേജൻ്റ്. NaOH ഓർ KOH, സാധാരണ നിങ്ങൾ കാണുക NaOH ആണ് കേട്ടോ. മകളെ കണ്ടോളണേ, ഒരു എക്സാമ്പിൾ കണ്ടോളണേ. CH3CHO ആരോ മാർക്കിന് മുകളിൽ NaOH കണ്ടു, ക്വസ്റ്റ്യൻ മാർക്കും കണ്ടു. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഏ CH3CHO ആരോ മാർക്കിന് മുകളിൽ NaOH കണ്ടു, ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഈ NaOH തന്നെയാണ് കാനിസാരോ റിയാക്ഷനിലും റിയേജൻ്റ്. അതായത് ആൽഡോൾ കണ്ടൻസേഷൻ ആണെങ്കിലും കാനിസാരോ റിയാക്ഷൻ ആണെങ്കിലും റിയേജൻ്റ് സെയിം ആണ്. പക്ഷേ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ ആൽഡോൾ കണ്ടൻസേഷൻ ആണോ കാനിസാരോ റിയാക്ഷൻ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ടാണ്. ഞാനെന്താ പറഞ്ഞേ, പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ആരാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ CHO ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ CHO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിലെ ഹൈഡ്രജൻസിനെയാണ് നമ്മൾ ആൽഫ ഹൈഡ്രജൻ എന്ന് വിളിക്കുക. അതായത് ഈ കാർബണിനെയാണ് ആൽഫ കാർബൺ എന്ന് വിളിക്കുക. CHO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണാണ് ആൽഫ കാർബൺ. അപ്പോൾ CHO ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്ത കാർബണിലുള്ള ആളാണ് ആൽഫ കാർബൺ. ആ ആൽഫ കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടാവുക എന്നതാണ് നിയമം. ഇവിടെ ആൽഫ കാർബണിൻ്റെ കൂടെ 3 ഹൈഡ്രജൻ ഉണ്ട്. അതുകൊണ്ട് എന്താണ്, ഇയാൾ പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഇവിടെ നടക്കുന്നത് ആൽഡോൾ കണ്ടൻസേഷനാണ്. നേരെ മറിച്ച് ഇവിടുത്തെ 3 ഹൈഡ്രജനും അവിടുന്ന് പോയിട്ട് പകരം വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകൾ വന്നിരുന്നെങ്കിൽ, അതായത് ഒറ്റ ആൽഫ ഹൈഡ്രജൻ പോലും എടുക്കാനില്ലായിരുന്നെങ്കിൽ, ഈ റിയാക്ഷൻ ആൽഡോൾ കണ്ടൻസേഷന് പകരം കാനിസാരോ റിയാക്ഷനായി മാറുമായിരുന്നു. അതെങ്ങനെയെന്നുള്ളത് നമ്മൾ അടുത്തതായിട്ട് കാണിച്ചു തരും. ഇപ്പോൾ നമ്മൾ ആൽഡോൾ കണ്ടൻസേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ആൽഡോൾ കണ്ടൻസേഷനിൽ 2 മോള് റിയാക്റ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 2CH3CHO ആരോ മാർക്കിന് മുകളിൽ NaOH ക്വസ്റ്റ്യൻ ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതിൻ്റെ ആൻസറായിട്ട് ഞാനിത് ഇങ്ങനെ എഴുതുകയാണ്. ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസറാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ ഒന്നുകൊണ്ട് രസമുണ്ടാവും. ക്വസ്റ്റ്യൻ ആണ് ഈ എഴുതിയേക്കുന്നത്, അതിൻ്റെ ആൻസർ എഴുതുകയാണ്. മക്കളെ ശ്രദ്ധിച്ച് കണ്ടോളണേ, ഈ CH3CHOയെ ഞാനിങ്ങനെ എടുത്തെഴുതുന്നു. CH3CHO എത്ര CH3CHO വേണം എന്ന് പറഞ്ഞ് 2 വേണം അല്ലേ. അപ്പം രണ്ടാമത്തെ CH3CHOയെയും ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്തെഴുതുകയാണ്, CH3CHO. അപ്പം 2CH3CHO എന്നതിനെ ഞാൻ 2 എഴുതി. നേരത്തെ തന്നിട്ടുള്ള NaOH അതുപോലെ തന്നെ ആരോ മാർക്കിന് മുകളിലുണ്ട്, ആരോ മാർക്കിന് മുകളിൽ NaOH. പ്രൊഡക്റ്റ് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. നോക്കണേ, ഈ ഓക്സിജനെ കണ്ടോ, ഈ ഓക്സിജൻ, ആ ഓക്സിജനും ഈ മോളിക്യൂളിലെ 2 ആൽഫ ഹൈഡ്രജനും, രണ്ടാമത്തെ മോളിക്യൂളിലെ 2 ആൽഫ ഹൈഡ്രജൻ, ആരാ ഇതിൽ ആൽഫ ഹൈഡ്രജൻ, ദയാളാണല്ലേ ആൽഫ, ആ ആൽഫ കാർബണിൻ്റെ കൂടെയുള്ള ഹൈഡ്രജനിൽ 2, 3 ഉണ്ട് ഇവിടെ, അതിൽ 2 എന്തായിട്ട് പോകും, വാട്ടറായിട്ട് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ബാലൻസ് ഉള്ള ആളുകളെ ഞാനൊന്ന് എടുത്തെഴുതുന്നുണ്ട്. ഇതാരാണ് CH3CH എന്ന് മാത്രമായില്ലേ, CH3CH CHO എന്നുണ്ടായിരുന്നു, ആ ഓ പോയി. ഇവിടെ ഇനി ആരുണ്ട്, CH3 എന്നതിൽ നിന്ന് 2 ഹൈഡ്രജൻ പോയല്ലോ വാട്ടറായിട്ട്, ബാക്കി ആരുണ്ട്, CH2 ഉണ്ട് അല്ലേ, സോറി CH ഉണ്ട്, CH
അല്ലേ. സി എച്ച് മാത്രമല്ലേ ഉള്ളൂ, സി എച്ച് ത്രീയിൽ നിന്ന് രണ്ട് ഹൈഡ്രജൻ പോയ സി എച്ച് മാത്രമേ ഉള്ളൂ. ഹൈഫൺ ബാലൻസ് ഉള്ള ആളുകൾ എടുത്തെഴുതി സി എച്ച്. ഈ രണ്ട് ഫ്രാഗ്മെന്റുകൾക്കിടയിൽ ധൈര്യമായിട്ടൊരു അവരുടെ വാലൻസി കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഡബിൾ ബോണ്ട് കൊടുക്കുക, ഒരു ഡബിൾ ബോണ്ട് കൊടുക്കുക. കിട്ടിയോ? ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എഴുതാൻ വളരെ എളുപ്പമാണ്, ഇത്രയേ ഉള്ളൂ. രണ്ട് മോളിക്യൂളിനെ തന്നു കഴിഞ്ഞാൽ രണ്ടിനെയും രണ്ടായിട്ട് തന്നെ എഴുതുക. ഇവിടുത്തെ ഓക്സിജനും ഇവിടുത്തെ രണ്ട് ആൽഫ ഹൈഡ്രജനും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടാമത്തെ മോളിക്യൂളിലെ ആൽഫ ഹൈഡ്രജനും വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്തു. ബാലൻസ് വന്ന ഫ്രാഗ്മെൻറ്റുകളെ ഒരുമിച്ച് എഴുതി ആ ഫ്രാഗ്മെൻറ്റുകളെ ഒരു ഡബിൾ ബോണ്ട് വെച്ച് ഞാൻ കണക്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഇതിൻ്റെ ഒന്നുകൂടിയും ഹയർ ലെവലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരികയാണ്. ഇതേ ക്വസ്റ്റ്യൻ നേരത്തെ തന്നതുപോലെ ഒരു ക്വസ്റ്റ്യൻ. രണ്ട് മോള് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ഓ ആരോ മാർക്കിന് മുകളിൽ എൻ എ ഒ എച്ച് കണ്ടു, ക്വസ്റ്റ്യൻ മാർക്കും കണ്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എൻ എ ഒ എച്ച് കണ്ട് ആൽഡിഹൈഡിനെ കണ്ടാൽ അത് ഒന്നിരിക്കൽ ആൽഡോൾ കണ്ടൻസേഷൻ ആവാം, അല്ലെങ്കിൽ കനിസൈറോ റിയാക്ഷൻ ആവാം. എങ്ങനെയാണ് ആൽഡോൾ കണ്ടൻസേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്ത കാർബണിലെ നോക്കുക, ആ കാർബണിനെയാണ് നമ്മൾ ആൽഫ കാർബൺ എന്ന് വിളിക്കുന്നത്. ആ ആൽഫ കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടാവണം. ദേ ഇവിടെ ആൽഫ കാർബൺ ഇയാളാണ്, അയാളുടെ കൂടെ ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ആൽഡോൾ കണ്ടൻസേഷനാണ്, ഹൈഡ്രജൻ ഇല്ലെങ്കിൽ അത് കനിസൈറോ റിയാക്ഷനാണ്. കനിസൈറോ റിയാക്ഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണം, രണ്ട് വട്ടം എഴുതണം. അങ്ങനെയല്ലേ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച്. സി എച്ച് ത്രീ, ഇതേ ശ്രദ്ധിച്ച് കണ്ടോട്ടെ, ഞാൻ എഴുതുന്നതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ഓ, ഇതല്ലേ ഒരു മോളിക്യൂൾ. പ്ലസ് രണ്ടാമത്തെ ഒരു മോളിക്യൂൾ ഞാൻ എഴുതുകയാണെ, കണ്ണ് തുറന്ന് കണ്ടോളണേ, സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ഓ. ആഹാ, ഇതെന്താണ് ഈ മോളിക്യൂളിനൊരു ഒടിവ്, ഒരു വളവൊക്കെ. ആ വളവ് എന്തിനാന്ന് വെച്ചാൽ രണ്ടാമത്തെ മോളിക്യൂളിലെ ആൽഫ ഹൈഡ്രജൻ ആണല്ലോ നമ്മളിവിടെ എലിമിനേറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ആൽഫ ഹൈഡ്രജനാണ് എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ മോളിക്യൂളിലെ ആൽഫ ഹൈഡ്രജൻ, അതായത് ആ ആൽഫ കാർബൺ, ഈ ഓക്സിജനോട് ചേർന്ന് വരുന്ന രൂപത്തിൽ എഴുതുക. അപ്പോൾ ഇവിടെ ആൽഫ കാർബൺ എന്ന് പറയുന്നത് സി എച്ച് ടു ഗ്രൂപ്പാണ്. അപ്പോൾ സി എച്ച് ടു ഗ്രൂപ്പിനെ ഇവിടെ എഴുതി, അതിൻ്റെ ഇപ്പുറത്തുള്ള സി എച്ച് ത്രീ ഗ്രൂപ്പിനെ ഇവിടെ എഴുതാതെ താഴോട്ട് ഇറക്കി എഴുതി. എന്തിനാണ്? ഇവിടുത്തെ ഓക്സിജനും ഇവിടുത്തെ രണ്ട് ഹൈഡ്രജനുമാണ് ഒളിച്ചോട്ടം നടത്തുകയെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ആൽഫ കാർബണുകളെ എന്ത്, ആൽഫ കാർബൺ രണ്ടാമത്തെ മോളിക്യൂളിലെ ആൽഫ കാർബൺ ഈ ഓക്സിജൻ്റെ കൂടെ വരണം. അങ്ങനെയാണ് ഇതിങ്ങനെ എഴുതിയത്. മുകളിൽ അങ്ങനെ ഒരു ഒടിഞ്ഞ എഴുത്തോ വളഞ്ഞ എഴുത്തോ ഒന്നും ഇല്ലായിരുന്നു. കാര്യം എന്താ, അവിടെ ആൽഫ കാർബണിൻ്റെ ബാക്കിൽ വേറെ ആളില്ല. ഇവിടെ അങ്ങനെയല്ല, ആൽഫ കാർബണിൻ്റെ ബാക്കിൽ വേറെ ആളുണ്ട്. അപ്പം രണ്ടാമത്തെ മോളിക്യൂൾ എഴുതുമ്പോൾ മാത്രം, ഒന്നാമത്തെ മോളിക്യൂൾ നീ നേരെ എഴുത്, കാര്യം അവിടെ നിന്ന് ഈ ഓക്സിജൻ അല്ലേ പോകാനുള്ളൂ, അവിടെ ആൽഫ ഹൈഡ്രജനിൽ ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ല. രണ്ടാമത്തെ മോളിക്യൂളിലെ ആൽഫ കാർബൺ ഇവിടെ വരുന്ന രൂപത്തിൽ എഴുതുക, സി എച്ച് ടു സി എച്ച്. എന്നിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ താഴ്ത്തേക്ക് എഴുതുക. ഇവിടെ സി എച്ച് ത്രീ ആണ്, അപ്പോൾ ഞാൻ താഴ്ത്തേക്ക് എഴുതി. ഇനി അവിടെ സി എച്ച് ടു സി എച്ച് ത്രീ ഉണ്ടെങ്കിൽ താഴോട്ട് സി എച്ച് ടു സി എച്ച് ത്രീ എന്ന് എഴുതും, അവരൊക്കെ താഴ്ത്തേക്ക് എഴുതും. പിന്നെ നമ്മുടെ റിയാക്ഷൻ സെയിം ആണ്, ആരോ മാർക്കിന് മുകളിൽ കണ്ടു എൻ എ ഒ എച്ച്, അവിടെ നിന്ന് ആരെ എലിമിനേറ്റ് ചെയ്ത് പോകുന്ന ഞാൻ പറഞ്ഞേ ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് പോകും. ആരാണ് വാട്ടർ മോളിക്യൂൾ? ഇവിടുത്തെ ഓക്സിജനും ഇവിടുത്തെ രണ്ട് ഹൈഡ്രജനും. ബാലൻസ് ഉള്ള ആളുകൾ നേരെ എടുത്ത് എഴുതുക, സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച്, അത്രയല്ലേ ഉള്ളൂ. സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച്, അതല്ലേ ഫസ്റ്റ് ഫ്രാഗ്മെൻറ്റ്? എന്താണ് സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച്, ഇതാണ് ഫസ്റ്റ് ഫ്രാഗ്മെൻറ്റ്. സെക്കൻഡ് ഫ്രാഗ്മെൻറ്റ് കിടക്കുന്നത് ഇങ്ങനെയാണല്ലേ, സി എച്ച് ത്രീ സി സി എച്ച് ഓ. എടാ അവിടുത്തെ രണ്ട് ഹൈഡ്രജൻ പോയല്ലോ, ഇനി അവിടെ സി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് എഴുതി, സി എച്ച് ത്രീ പറ സി സി എച്ച് ഓ. രണ്ട് ഫ്രാഗ്മെൻറ്റുകളെയും ഞാൻ എഴുതിയിട്ടുണ്ട്. ആ രണ്ട് ഫ്രാഗ്മെൻറ്റുകൾക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു എന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ഇതാണ് ഫൈനൽ പ്രൊഡക്റ്റ്. സിമ്പിളല്ലേ? സിമ്പിളാണ്, ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ സിമ്പിളാണ്. നോക്കി എഴുതി വെച്ചോളൂ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് ആൽഡോൾ കണ്ടൻസേഷൻ, പഠിച്ചു. അഞ്ചാമത്തത് ഇതിനേക്കാളും സിമ്പിളാണ്, പഠിച്ചോളൂ. കനിസൈറോ റിയാക്ഷൻ, കനിസൈറോ റിയാക്ഷൻ, കനിസൈറോ റിയാക്ഷൻ, കനിസൈറോ റിയാക്ഷൻ കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് കനിസൈറോ റിയാക്ഷൻ്റെ കണ്ടീഷൻ? ആബ്സെൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ. ആൽഡോൾ കണ്ടൻസേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കനിസൈറോ റിയാക്ഷൻ.
ആബ്സെൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. ആബ്സെൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ പഠിച്ചോ. എന്താണ് ആബ്സെൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ? ആണ് കാനിസാരോ റിയാക്ഷന്റെ കണ്ടീഷൻ. എന്താണ് റിയാക്ഷൻ ഒരു വരിയിൽ എഴുതി വെച്ചോളൂ. വൺ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എഴുതി വെച്ചോളൂ. എങ്ങനെ എഴുതും? വൺ മോളിക്യൂൾ അണ്ടർഗോ ഓക്സിഡേഷൻ. നല്ല വാക്കാണ്, എഴുതി വെച്ചോ. വൺ മോളിക്യൂൾ അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് അനദർ മോളിക്യൂൾ അണ്ടർഗോ റിഡക്ഷൻ. വൺ മോളിക്യൂൾ അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് അനദർ മോളിക്യൂൾ അണ്ടർഗോ റിഡക്ഷൻ. വൺ മോളിക്യൂൾ അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് അനദർ മോളിക്യൂൾ അണ്ടർഗോ റിഡക്ഷൻ. ഒരു മോളിക്യൂളിന് ഓക്സിഡേഷനും നടക്കും, ഒരു മോളിക്യൂളിന് റിഡക്ഷനും നടക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാനിതിവിടെ കാണിച്ചുതരാം. എക്സാമ്പിൾ കണ്ടോട്ടാ. എക്സാമ്പിൾ, ഇവിടെയും രണ്ട് മോള് നമുക്കിത് ആവശ്യമുണ്ട്. രണ്ട് മോള് ആവശ്യമുണ്ട്. ഇതാരാടാ? ബെൻസിൻ റിംഗ് അല്ലേ, ബെൻസിൻ റിംഗ്. ഈ ബെൻസിൻ റിങ്ങിൽ നിങ്ങൾക്കറിയാലോ, ബെൻസിൻ റിംഗിൽ താഴെയും രണ്ട് മുകളിലൊക്കെ ആയിപ്പോയോ? അതിനൊന്നും ആവശ്യമില്ല. ഇവിടെ രണ്ട് ബെൻസിൻ റിംഗ് ആണ് കവി ഉദ്ദേശിച്ചത്. ബെൻസിൻ റിംഗ് മാത്രമല്ല, ശ്രദ്ധിച്ച് കണ്ടോളണേ. ഈ ബെൻസിൻ റിംഗിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതാണ്, ബെൻസിൻ റിംഗിലെ ഓരോ പൊസിഷനിലും സി എച്ച് ആണുള്ളത് അല്ലേ. ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്? സി എച്ച് സി എച്ച് സി എച്ച് സി എച്ച് സി എച്ച് സി എച്ച്. ആറ് സി എച്ച് ഗ്രൂപ്പുകളാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൽ ഇവിടെയുള്ള ഹൈഡ്രജനെ ഒഴിവാക്കിയിട്ട് ഞാൻ പകരം ഒരു സി എച്ച് ഒ ഗ്രൂപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഉള്ള ഹൈഡ്രജൻ ഒഴിവായി പോയിട്ടോ, ഇനി അവിടെ ആരും ഇല്ലല്ലോ, ഹൈഡ്രജൻ ഇല്ല. അത് ഉറപ്പിച്ചോ. ഇവിടെയൊക്കെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ. ആ ഹൈഡ്രജനെ ഒഴിവാക്കിയിട്ടാണ് പകരം സി എച്ച് ഒ ഗ്രൂപ്പ് വരിക. അപ്പോൾ ആരാണോ ആള്? ബെൻസാൽഡിഹൈഡ് ആണ്. ഞാൻ ബെൻസീൻ അല്ല ഉദ്ദേശിച്ചത്, ബെൻസാൽഡിഹൈഡ് ആണ് ഉദ്ദേശിച്ചത്. പഠിച്ചോ, ബെൻസാൽഡിഹൈഡ്. അപ്പോൾ ബെൻസാൽഡിഹൈഡിൻ്റെ വിശേഷം ഇതാണ്. ഇവിടുത്തെ ആൽഫ കാർബൺ ഏത്? ഈ ബെൻസീൻ റിങ്ങിൽ ഇയാൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിലുള്ള കാർബണാണ് ആൽഫ കാർബൺ. ആ കാർബണിൽ ആദ്യം ഒരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, പക്ഷേ ആ സി എച്ച് ഒ ഗ്രൂപ്പിന് നിൽക്കാൻ വേണ്ടി ആ ഉള്ള ഹൈഡ്രജനെ നമ്മളവിടുന്ന് ഒഴിവാക്കി. അപ്പോൾ ഇവിടെ എന്താണ്? നോ ആൽഫ ഹൈഡ്രജൻ. എന്താണ് നോ ആൽഫ ഹൈഡ്രജൻ? ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ലേ ഇല്ല. മനസ്സിലായല്ലോ, ആൽഫ ഹൈഡ്രജൻ എങ്ങനെ ഉണ്ടാവുക? സി എച്ച് ഒ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിൽ ഇനി ഹൈഡ്രജൻ ബാലൻസ് ഇല്ല. ആകെ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, അതിനെ ഒഴിവാക്കിയിട്ടാണ് അവിടെ സി എച്ച് ഒ ഗ്രൂപ്പിനെ കൊണ്ടുവന്ന് കൊണ്ടറടക്കി. ഇനി അവിടെ ഹൈഡ്രജൻ ഇല്ല, നോ ആൽഫ ഹൈഡ്രജൻ. അപ്പോൾ നിങ്ങൾക്കറിയാം കാനിസാരോ റിയാക്ഷൻ ആണ് നടക്കുക. ആരോ മാർക്കിന് മുകളിൽ റിയേജന്റിൽ മാറ്റമൊന്നുമില്ല, എന്നെ വായിച്ച് തന്നെ. ഞാൻ പറഞ്ഞല്ലോ ആൽഡോൾ കണ്ടൻസേഷനും കാനിസാരോ റിയാക്ഷനും റിയേജന്റ് സെയിമാണ്. എന്ത് സംഭവിക്കുന്ന ഞാൻ പറഞ്ഞേ? രണ്ട് മോള് ബെൻസാൽഡിഹൈഡ് ഇല്ലേടാ, രണ്ട് മോള് ബെൻസാൽഡിഹൈഡ് ഉണ്ട്. അതിൽ ഒരു മോളിന് ഓക്സിഡേഷൻ നടക്കും, ഒരു മോളിന് റിഡക്ഷൻ നടക്കും. നിങ്ങൾക്കറിയാം ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടന്നാൽ, ഞാൻ നേരത്തെ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു, ആൽഡിഹൈഡിന് ഓക്സിഡേഷൻ നടന്നാൽ കാർബോക്സിലിക് ആസിഡായി മാറുന്നു. പഠിപ്പിച്ചതല്ല, സി എച്ച് ഒ എന്ന ഗ്രൂപ്പ് സി ഒ ഒ എച്ച് എന്നായി മാറും. ഇവിടെ സി ഒ ഒ എച്ച് എന്നല്ല, സി ഒ ഒ എൻ എ എന്നായിട്ടാണ് മാറുക. കാര്യം ഇവിടെ എൻ എ ഒ എച്ച് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എൻ എ ഒ എച്ചിലെ സോഡിയമാണ് ഇവിടെ കൗണ്ടർ അയോൺ ആയിട്ട് വരിക. എന്നാലും ഇത് കാർബോക്സിലിക് ആസിഡ് തന്നെയാണ്, കാർബോക്സിലിക് ആസിഡിൻ്റെ സാൾട്ട് ആയിട്ടാണ് നമ്മൾ പറയുക, കാർബോക്സിലിക് ആസിഡ്. പഠിച്ചോ. അപ്പോൾ ആൽഡിഹൈഡ് കാർബോക്സിലിക് ആസിഡായി മാറി. എന്താ സംഭവം? ഓക്സിഡേഷൻ. അപ്പോൾ രണ്ട് മോളിക്യൂളിൽ ഒന്നിന് ഓക്സിഡേഷൻ നടക്കും, മറ്റൊന്നിന് റിഡക്ഷൻ നടക്കും. മറ്റൊന്നിന് റിഡക്ഷൻ നടക്കും. രണ്ട് മോളിക്യൂളിൽ ഒരാൾക്ക് ഓക്സിഡേഷനും മറ്റൊരാൾക്ക് റിഡക്ഷനും. അപ്പോൾ എങ്ങനെയായിരിക്കും റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇത് നോക്കിക്കോട്ടോ. ഇതല്ലേ ബെൻസീൻ റിംഗ്? ഈ ബെൻസീൻ റിങ്ങിലെ സി എച്ച് ഒ ഗ്രൂപ്പിന് റിഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ, അത് ആൽക്കഹോളായിട്ടല്ലേ ഇടം മാറും? ആൽക്കഹോളായിട്ട് മാറും. എന്തായിട്ട് മാറും? സി എച്ച് ടു ഒ എച്ച് എന്നായി മാറും. വെറുതെ വായിച്ചു കൊടുക്കരുത്, സി എച്ച് ടു വായിച്ചു കൊടുക്കണം. കാര്യം കാർബണിൻ്റെ എണ്ണത്തിൽ മാറ്റം വരാനൊന്നും പാടില്ല. ഇവിടെ ഒരു കാർബൺ ഇല്ലേ, ആ കാർബൺ അവിടെ നിന്ന് പോയി പോകില്ല. ആ കാർബൺ അവിടെ ഉണ്ട്, ആ കാർബൺ വെച്ചിട്ടുള്ള ആൽക്കഹോൾ സി എച്ച് ടു ഓ എച്ച് എന്നാണ് മാറുക. പഠിച്ചോ. സി എച്ച് ഒ ഗ്രൂപ്പ് സി എച്ച് ടു ഓ എച്ച് എന്നായിട്ടാണ് മാറട്ടോ. അല്ലാതെ ആ സി എച്ച് ഒ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ഓ എച്ച് എന്നൊന്നും കൊടുത്തേക്കില്ലേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാർബണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും, കാർബണിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരാൻ പാടില്ല. ഇപ്പം കിട്ടിയ സാധനം എന്താണ്? ആൽക്കഹോളാണ്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, ഈ ബെൻസാൽഡിഹൈഡിൽ നിന്ന് ഒരു മോളിക്യൂൾ കാർബോക്സിലിക് ആസിഡായി മാറി, അത് ഓക്സിഡേഷനാണ്. എന്നാൽ അതേ ബെൻസാൽഡിഹൈഡിലെ മറ്റൊരു മോളിക്യൂൾ ആൽക്കഹോളായി മാറി, അത് റിഡക്ഷനാണ്. അതാണ് ഞാൻ നേരത്തെ എഴുതി തന്നത്, വൺ മോളിക്യൂൾ അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് അനദർ മോളിക്യൂൾ അണ്ടർഗോ റിഡക്ഷൻ. ഇതാണ് കാനിസാരോ റിയാക്ഷൻ.
പഠിച്ചോ. അപ്പൊ കാനിസാരോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ആബ്സെൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ, ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാവുമ്പോൾ രണ്ട് മോളിക്യൂൾ റിയാക്ട് ചെയ്യും, എന്നെ വായിച്ച് തന്നെയാണ് റിയേജന്റ്. ഒരു മോളിക്യൂളിന് ഓക്സിഡേഷൻ നടക്കും, മറ്റേ മോളിക്യൂളിന് പറ റിഡക്ഷനും നടക്കും. ബെൻസാൽഡിഹൈഡ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ തന്നത്. അടുത്തൊരു എക്സാമ്പിളാണ് ഫോർമാൽഡിഹൈഡ്. അടുത്തൊരു എക്സാമ്പിൾ ആരാടാ? ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് എന്താ? ഫോർമാൽഡിഹൈഡിന്റെ ഫോർമുല അറിയോ? എച്ച് സി എച്ച് ഓ. ആഹാ, എച്ച് സി എച്ച് ഓ. ഫോർമാൽഡിഹൈഡിന്റെ ഫോർമുല എച്ച് സി എച്ച് ഓ. ഇദ്ദേഹമാണ് ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് മെഥനാൽ എന്ന് പറയും. മെഥനാൽ എന്താണ്? മെഥനാൽ എന്നാണ് എന്ത് ഐ യു പി എസ് സി നെയിം. നെയിമിംഗ് ഒക്കെ ഞാൻ നിങ്ങളെ വീഡിയോ തന്നതാണ് കേട്ടോ. രണ്ട് മോളിക്യൂൾ വേണ്ടി വരും, കാനിസാരോ റിയാക്ഷൻ ആണല്ലോ. ആരോ മാർക്കിന് മുകളിൽ കണ്ടു എൻ എ ഒ എച്ച്. അപ്പൊ ഇതെങ്ങനെയാണ് കാനിസാരോ റിയാക്ഷൻ ആയി എന്നതും കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ നോക്കണേ. ഇവിടുത്തെ ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ നോക്ക്, ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് സി എച്ച് ഒ. ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണിനെയാണ് ആൽഫ കാർബൺ എന്ന് വിളിക്കുക. ഇവിടെ നോക്കണേ, ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബൺ ആരാ? ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വേറെ ഒരു കാർബണുമായിട്ടല്ല. അങ്ങനെ ഒരു കാർബണേ ഇല്ല ഇവിടെ. ആൽഫ കാർബൺ തന്നെ ഇല്ല. ആൽഫ കാർബൺ ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടോ എന്ന് നോക്കാൻ തന്നെ പറ്റുള്ളൂ. ഇവിടെ ആൽഫ കാർബണേ ഇല്ല. ഫംഗ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത കാർബണാണ് ആൽഫ കാർബൺ. ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് സി എച്ച് ഒ. അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന വേറെ ഒരു കാർബൺ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെയും നോ ആൽഫ ഹൈഡ്രജൻ. ഇവിടെയും ആൽഫ ഹൈഡ്രജൻ ഇല്ലേ ഇല്ല. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കും? കാനിസാരോ റിയാക്ഷൻ. എന്താണ് കാനിസാരോ റിയാക്ഷൻ? ഒരു മോളിക്യൂളിന് എന്തായി മാറാൻ പറ്റും? ആസിഡായി മാറാൻ പറ്റും. അതായത് ഓക്സിഡേഷൻ നടക്കും. അതായത് എച്ച് സി എച്ച് ഒ എന്നത് എച്ച് സി ഒ ഒ എച്ച് എന്നായി മാറും. എച്ച് സി എച്ച് ഒ എന്നത് എച്ച് സി ഒ ഒ എച്ച് എന്നായി മാറും. സി ഒ ഒ എച്ച് എന്നല്ല, പകരം എൻ എന്നാണ് വരിക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാര്യം എൻ എ വെച്ച് ഉപയോഗിക്കുന്നത് കാർബോക്സിലിക് ആസിഡായി മാറി. കാർബോക്സിലിക് ആസിഡ് പഠിച്ചോ. എച്ച് സി എച്ച് ഒ എന്നതിന് ഇനി റിഡക്ഷൻ നടക്കണം. റിഡക്ഷൻ നടക്കണം എന്ന് പറഞ്ഞാൽ സി എച്ച് ഒ ഗ്രൂപ്പിന് എന്ത് സംഭവിക്കുന്ന ഞാൻ പറഞ്ഞേ, സി എച്ച് ഒ ഗ്രൂപ്പ് സി എച്ച് ടു ഒ എച്ച് ആയി മാറും. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ? സി എച്ച് ഒ ഗ്രൂപ്പ് ഇങ്ങോട്ട് നോക്കിക്കേടാ, ഈ ബെൻസിനെങ്കിൽ ഇവിടെ സി എച്ച് ഒ എന്നത് എന്തായി മാറി? സി എച്ച് ടു ഒ എച്ച് ആയി മാറി. അതാണ് റിഡക്ഷൻ. അപ്പൊ എങ്ങനെ ഉണ്ടാകും? എച്ച് എച്ച് അവിടെ തന്നെ ഉണ്ടല്ലോ. എച്ച് സി എച്ച് ഒ എന്തായി മാറണം പറ? സി എച്ച് ടു ഒ എച്ച് ആയി മാറണം. സി എച്ച് ടു ഒ എച്ച്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊന്ന് ഷോർട്ടാക്കി എഴുതാൻ തോന്നും. എച്ച് സി എച്ച് ടു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അത് ഒരുമിച്ച് നമുക്ക് സി എച്ച് ത്രീ ഒ എച്ച് എന്ന് എഴുതി എഴുതുന്നതുകൊണ്ട് വിരോധമില്ല. മെത്തനോൾ കിട്ടും. കണ്ട എച്ച് സി എച്ച് ടു എന്ന് പറയണോ? രണ്ടൊരുമിച്ച് പറയാലോ. എച്ചും സി എച്ച് ടുവും കൂട്ടിയിട്ട് സി എച്ച് ത്രീ എന്ന് പറയാലോ. കിട്ടിയ സാധനം എന്താണ്? ആൽക്കഹോളാണ്. അപ്പൊ കാനിസാരോ റിയാക്ഷന്റെ വിശേഷങ്ങൾ, ആൽഡിഹൈഡ് ആണ് കാനിസാരോ റിയാക്ഷനിൽ പങ്കെടുക്കുക. കണ്ടീഷൻ ആബ്സെൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ. എന്താണ് റിയാക്ഷൻ നടക്കുന്നത്? ഒരു മോളിക്യൂളിന് ഓക്സിഡേഷനും മറ്റേ മോളിക്യൂളിന് റിഡക്ഷനും സംഭവിക്കും. എന്നിട്ട് ആസിഡും കാർബോക്സിലിക് ആസിഡും അതുപോലെ പിന്നെ ആൽക്കഹോളും കിട്ടും. പ്രൈമറി ആൽക്കഹോളും കിട്ടും. ആൽഡിഹൈഡിൻ്റെ റിഡക്ഷൻ പ്രൊഡക്റ്റ് പ്രൈമറി ആൽക്കഹോളാണല്ലോ പറഞ്ഞു തന്നാൽ കഴിഞ്ഞു. അപ്പോൾ അതോടുകൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 5 കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇവിടെ തീരുന്നു. പിന്നെ ടെക്സ്റ്റിൽ വെറുതെ അവരുടെ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിനി പറയില്ല. കാര്യം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ കൊണ്ട് മടുത്തു. നിങ്ങളുടെ എല്ലാ ടെക്സ്റ്റ് ബുക്കിലും നിങ്ങളുടെ എല്ലാ നോട്ട്ബുക്കിലും എല്ലാ ചാപ്റ്ററിലും നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ കയറ്റി അടിക്കുന്നുണ്ട്. നൈട്രേഷൻ, സൾഫണേഷൻ, ഹാലോജിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. എന്തിന്? അതിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലായിടത്തും അത് കോമൺ ആണ്. ഇവിടെ ബെൻസാൽഡിഹൈഡ് ആയിരിക്കും നിങ്ങളുടെ ചർച്ച. ബെൻസാൽഡിഹൈഡ് എന്നുള്ളത് മെറ്റാ ഡയറക്റ്റിംഗ് ആണ് എന്നുള്ളത് മാത്രം ഓർത്താൽ മതി. ആരാണ് കയറി വരിക എന്നുള്ളതും ആരാണ് റിയേജന്റ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചതാണ്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഉള്ള ചർച്ചകളെല്ലാം നമ്മൾ ആൽക്കഹോൾ സോറി ഹാലോ ആൽക്കേൻ എന്ന ചാപ്റ്ററിൽ തന്നെ തീർത്തിട്ടുണ്ട്. അവിടെ പോയി നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാർബോക്സിലിക് ആസിഡിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.